warahmatullahi wabarakatuh. Bismillahir azimil qudrati wassan. Sadidil batsi wal burhan. Hafidid din wal Qur'an. Bismillahi ma syaa Allah kan. بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحدي ثم الرضا عن أبي بكر وعن عمري وعن علي وعن عثمان ذي الكرم سعد سعيد زبيد طلحة وأبي
عبيدة وابن عوف عاسر الكرم والآل والصحب ثم التابعين فهم أهل التقى والنقى والحلم والكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا صاحب الوقت جبهتي تحت نعالكم وأعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري يا مطلب الحاجات خجا سنجري. يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي. ആദരണീയരായ പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, യുവസുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ സംഘടനയുടെ, സ്ഥാപനങ്ങളുടെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെത്തൊട്ട് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അള്ളാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനിന്റെ ഹദുമത്തിൽ അള്ളാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ മജ്‌ലിസും നമ്മുടെ എല്ലാ മജ്‌ലിസുകളും ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസുകളായി അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഹാന്മാരായ, മഹത്തുക്കളായ ആലിമീങ്ങളെ, സദാത്തുക്കളെ അനുസ്മരിക്കുകയും മഹാന്മാരുടെ മദ്ഹ് പറയുകയും ചെയ്യുക എന്നത് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ മാപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയത് മുഹമ്മദുർ റസൂലുള്ളാഹി
ذكر الأنبياء عبادة وذكر الصالحين كفارة أنبياء كالوڑ مهتم برأيل عبادة أولياء كاليوم صالحين كاليوم ورنكال ജീവിത ത്തിലെ തെറ്റുകൾ മാപ്പ് ചെയ്യാൻ കാരണമാകുന്നതുമാണെന്ന് ഹബീബുന വസയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളുടെയും നിഅമത്തുകളുടെയും കൂട്ടത്തിൽ ഏറ്റവും അജല്ലും അഅലവും അക്രമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ ദീനിലേക്കുള്ള കടന്നുകയറ്റം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ തന്നെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിനാസ്, സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്തുകളിൽ ഏറ്റവും മഹത്വമുള്ളത് നിങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച വിശുദ്ധരായ ഒരു ഉമ്മത്തിൽ നമ്മുടെ ആരുടെയും പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും മുൻകടക്കാതെ തികച്ചും അള്ളാഹുവിന്റെ ഔദാര്യമായി അവൻ നമ്മെ മുസ്ലിമാക്കി സൃഷ്ടിച്ചു, പടച്ചു, ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി എന്നത്. നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും മഹത്വമുള്ളതാണ് ഈ നിഅമത്ത് നൽകപ്പെട്ട ആളുകളെ വിളിച്ചു പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ച്, തഖ്‌വ ചെയ്യേണ്ടതുപോലെ തഖ്‌വ ചെയ്ത്, അല്ലാഹുവിനെ വഴിപ്പെടേണ്ടതുപോലെ വഴിപ്പെട്ട് നിങ്ങൾ ജീവിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മരിക്കുന്ന സമയത്ത് മുസ്ലിംകളായിട്ടല്ലാതെ മരിക്കരുത്. മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ മരണപ്പെട്ടു പോകരുത്. ഇത് ഖുർആനിന്റെ താൽപര്യവും താക്കീതുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ വാക്യം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടക്കാൻ പുറത്തുനിന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഭാഗ്യം കൊടുക്കും, ചിലപ്പോൾ കൊടുക്കില്ല. മുസ്ലിമായ ഉമ്മയുടെയും ബാപ്പയുടെയും മകനും മകളുമായി ജനിച്ചതുകൊണ്ട് നമുക്കതിന്റെ ആവശ്യവും ഇല്ല. ഒരു ഷഹാദത്ത് കലിമയുടെ വാതിൽ കടക്കാതെ നേരെ മുസ്ലിം കുടുംബത്തിൽ പ്രസവിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് അല്ലാഹു തആല മുസ്ലിമായി ജനിക്കാനും ജീവിക്കാനും തൗഫീഖ് നൽകിയതുകൊണ്ട് മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കാൻ കഴിയുമെന്നാരും വിചാരിക്കേണ്ട. സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനം അവൻ പറഞ്ഞാൽ ദഖല അൽജന്ന, സ്വർഗത്തിൽ അവൻ കടന്നു കഴിഞ്ഞു, സ്വർഗം അവന് സുനിശ്ചിതമായെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരങ്ങളെ, അതിന് ഷഹാദത്ത് കലിമയുടെ ഒന്നാം വാർത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അഫ്ളൽ ഉദ്ദിഖറായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ളൽ മാഖുൽതു അനവൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുൻഗാമികളായ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ഖൈറായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനറിയാത്ത ഒറ്റയാളും നമ്മുടെ പരിസരങ്ങളിൽ മുസ്ലിമായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. തീരേ ദീനുമായി ബന്ധമില്ലാത്ത, പള്ളികളില്ലാത്ത, ഒന്നും അറിയാത്ത ആളുകൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. എങ്കിലും നമ്മുടെ നാടുകളിലോ പരിസരങ്ങളിലോ
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ അറിയാത്ത മുസ്ലിം ഉണ്ടാവാൻ തരമില്ല. പിന്നെന്തുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ അവന് സ്വർഗം കിട്ടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം സഹോദരങ്ങളെ, ആ സമയത്ത് അത് ചൊല്ലാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്. അതിനവൻ ആ സമയത്ത് ചൊല്ലാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി പഠിച്ചത് കൊണ്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി ഓർമ്മിച്ച് നേരത്തെ ഓർമ്മിച്ചു വെച്ചത് കൊണ്ട് കാര്യമില്ല. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന സമയത്ത് ചൊല്ലാൻ കഴിയണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാധീനം ചെലുത്തിക്കോളണം. അവന്റെ ജീവിതത്തിലുടനീളം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവനിൽ വലിയ സ്വാധീനം ചെലുത്തിക്കോളണം. അവന്റെ കൈകളിലും കാലുകളിലും നാവുകളിലും കാതുകളിലും മനസ്സിലും അവന്റെ ശരീരഭാഗങ്ങളിലെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രകാശം ഉണ്ടാകണം. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെയും അത് വ്യാപകമായി ഏതൊക്കെ അർത്ഥത്തെ സൂചിപ്പിക്കുന്നോ ആ വിഷയങ്ങളും അവന്റെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുകയും പരിശ്രമിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യനാണ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ എളുപ്പമാവുക. അല്ലാത്തവർക്ക് അത് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കലിമത്തു ശഹാദ സന്തോഷത്തോടെ ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം നൽകട്ടെ. സഹോദരങ്ങളെ, ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ദുനിയാവും ആഖിറത്തിന്റെയും ഇടയിൽ കടന്നു പോകുന്ന വല്ലാത്തൊരു ടേണിംഗ് പോയിന്റായ മരണം, അതെപ്പോഴാണ് മനുഷ്യന്റെ മുമ്പിലേക്ക് വരുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. നമുക്കറിയാത്തൊരു വിഷയമാണ് ഒരാൾക്കും എവിടെയാണ് അവൻ മരിക്കുക എന്നത്. ഒരു നഫ്സിനും ബോധപ്പെടുത്താനോ ഒരു മനുഷ്യനും ഒരു നഫ്സിനും ബോധ്യപ്പെടാത്ത അറിവില്ലാത്ത വിവരമില്ലാത്തൊരു വിഷയമാണ് എവിടെയാണ് അവൻ കിടക്കുക, എവിടെയായിരിക്കും അവന് ഖബർ കിട്ടുക എന്നത്. എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഞങ്ങൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒന്നിച്ചു പഠിച്ച ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അബ്ദുൽ മജീദ്, ഇന്നത്തെ പത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇന്നലെയുള്ള ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിന്റെ സജീവ പ്രവർത്തകനാണ്. അതുപോലെ എസ് വൈ എസിന്റെ നമ്മുടെ സംഘടനയുടെ എതിർദശയിൽ നിൽക്കുന്ന സംഘടനയുടെ സജീവ പ്രവർത്തകനാണ്. ചെറുപ്പകാലത്തെ ഞങ്ങളൊക്കെ ഒന്നിച്ച് കളിച്ചു വളർന്നതാണ്. ഇന്നലെ ഞങ്ങളുടെ നാട്ടിന്റെ അടുത്ത് കിഴക്കൻ മലയോര മേഖലയായ പോത്താങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് അവന്റെ അസുല്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക്, അവിടെ ഒരു കോട്ടേഴ്സിൽ തൃക്കരിപ്പൂര് താമസിക്കുന്നുണ്ട്, അവിടത്തേക്ക് പോയി. അവിടെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സമ്മേളനം നടക്കുകയാണ് രണ്ടു മൂന്ന് ദിവസങ്ങളായി. അതിൽ മില്ലത്ത് സദസ്സിൽ സംസാരിക്കാൻ വേണ്ടി വിനീതനായി എന്നെ ക്ഷണിക്കുകയും ഞാൻ അവിടെ രണ്ടു ദിവസം മുമ്പ് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ ചെറുപ്പക്കാരൻ അതിന്റെയൊക്കെ സജീവ സംഘാടകനായി അതിൽ പങ്കെടുത്ത് രാവിലെ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരല്പം മാമ്പഴം പറിക്കാൻ മാവിന്റെ മേലെ കയറിയതാ, അബദ്ധത്തിൽ ചവിട്ടിപ്പോയത്, മേലെ കാണാതെ മാങ്ങ പറിക്കുന്നതിന്റെ ഇടയിൽ ചവിട്ടിപ്പോയത് ഉണങ്ങിയ കൊമ്പിലായി പോയി നേരെ താഴേക്ക് തലതല്ലി വീഴുകയും ഒരല്പസമയം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. അല്ലാഹു ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി യാസീനോദി ദുആ ചെയ്തിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞത്, എപ്പോഴാണ് നമ്മുടെയൊക്കെ ആയുസ് എവിടെയാണ് തീരുന്നത് എന്ന് പറയാൻ കഴിയില്ല. തൃക്കരിപ്പൂര് തങ്കരം ജുമഅത്ത് പള്ളിയിലാണ് ഖബറടക്കിയത്. ജനിച്ചത് ഒരു നാട്ടിൽ, അദ്ദേഹം താമസിച്ച് വളർന്നത് മറ്റൊരു നാട്ടിൽ, ഖബറ് കിട്ടിയത് വേറെ ഒരു നാട്ടിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഏത് മരച്ചുവട്ടിലാണ്, ഏത് റോഡിലാണ്, ഏത് പള്ളിയിലാണ്, എവിടെയാണ് നമുക്കൊക്കെ നമ്മുടെ ആയുസ് തീരുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഏത് സമയത്തും മരിക്കുമ്പോ മുസ്ലിം ഉമ്മത്തിനും നമ്മുടെ സഹജീവികൾക്കും നമുക്കും ഇസ്സത്തിന് കോട്ടം തട്ടാതെ
ഹുസ്നുൽ ഖാത്തിമത്ത് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ആ വിശുദ്ധമായ ആ പ്രത്യേകമായ ജീവിതത്തിന്റെ ആ വല്ലാത്തൊരു ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കാൻ, തീർന്നു പോകുന്ന ജീവിതം, നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞ് ജീവിക്കാൻ ഭാഗ്യം കിട്ടുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ എന്തിനാണോ മനുഷ്യനെ ലോകത്തേക്ക് പറഞ്ഞയച്ചത് അതിന്റെ അർത്ഥപൂർണതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ. നാളെ മരണശേഷം ഒരു ലോകത്തെ പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിലെ നന്മകളും തിന്മകളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ലോകത്തെ മറ്റൊരു ലോകത്തെ ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് മഹ്ശറയാ സഹോദരങ്ങളെ, ഫീ യൗമി യുകാന മഖദാറുഹു 50000 സന, ഒരു ദിവസത്തിന് 50000 വർഷത്തെ ദൈർഘ്യമുള്ള ഇടമാണത്. ഒരു ദിവസത്തിന് 50000 വർഷത്തെ നീളമുള്ള ദിനമാണത്. ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആളുകൾക്ക് മടുപ്പും സങ്കടവും ഒരുമിച്ച് വരികയാണ്. ദുന്യാവിലെ ഒരു കോടതിയിലേക്ക്, ദുന്യാവിന്റെ ഒരു സ്ഥലത്തേക്ക് നാം പോവുകയും ഒരമണിക്കൂർ കൂടുതൽ താമസിക്കേണ്ടി വരികയും ചെയ്താൽ ബസ് വരുന്ന സ്ഥലത്ത് കാത്തു നിൽക്കേണ്ടി വന്നാലും റെയിൽവേ സ്റ്റേഷനിൽ പോയി നമുക്ക് എത്തേണ്ട ട്രെയിൻ ഒരു മണിക്കൂറൊന്ന് പിന്തിയിട്ട് ഓടുകയാണെന്നറിഞ്ഞാൽ കാത്തു നിൽക്കുന്നവന്റെ മനസ്സിനും അവന്റെ ശരീരത്തിനും എത്രയാണ് ക്ഷീണം. ഉദ്ദേശിക്കുന്ന സമയത്തേക്കാൾ പിന്നിടുന്ന സമയത്ത് എത്രയാണ് അതിന്റെ വിഷമം. എന്നാൽ ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, ഒരു കൊല്ലമല്ല, പത്ത് കൊല്ലമല്ല, 50000 വർഷത്തെ ദൈർഘ്യമാണ് ഒരു ദിവസത്തിന് മഹ്ശറയിലുള്ളത്. എന്നാൽ കയറിയിരിക്കാൻ ഒരിടമുണ്ടോ ഇല്ല, ചാരിക്കിടക്കാൻ ഒരു സ്ഥലമുണ്ടോ ഇല്ല, വെയിറ്റിംഗ് ഷെഡുണ്ടോ ഇല്ല, ഒരു സംവിധാനവുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ ദിവസത്തിന്റെ ഭയാനകത പരിചയപ്പെടുത്തിയത്. ഇന്ന് കോടാനകോടി മൈലുകൾ ഉയരത്തിൽ നിൽക്കുന്ന പ്രപഞ്ചത്തെ കത്തിക്കാടുന്ന ഏറ്റവും വലിയ ആണവ നിലയമായ സൂര്യൻ ഒരു ചാണകല കത്തി നിൽക്കുന്ന വളരെ ചൂടുള്ള വല്ലാതെ പ്രയാസമുള്ള സമയവും സ്ഥലവുമാണ് ആ മഹ്ശറ. ചെമ്പിന്റെ തറയാണ് താഴെയുള്ളത്. മനുഷ്യൻ അവന്റെ ശരീരത്തിൽ കൊണ്ട് ചെയ്തു പോയ തെറ്റിന്റെ ഗൗരവം കണക്കായി ഓരോരുത്തരുടെ വിവാദത്തിന്റെയും തോതനുസരിച്ച് ഞെരിയാണിവരെ വിയർപ്പുള്ളവർ, മുട്ടോളം വിയർപ്പുള്ളവർ, അരയോളം വിയർപ്പുള്ളവർ, തോളോളം വിയർപ്പുള്ളവർ, വിയർപ്പിൽ തന്നെ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നവർ. വളരെ വ്യത്യസ്തമായ ഒരു കോലമാണത്. സുബ്ഹാനല്ലാഹ്. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ വല്ലാത്തൊരു ചോദ്യമങ്ങ് വരിക, ലിമനിൽ മുൽക്കുല്യൗം, ആർക്കാണ് ഇന്നത്തെ അധികാരം? ആർക്കാണ് ഇന്നത്തെ അധികാരം? അല്ലാഹുവിന്റെ മലക്കുകൾ പോലും മിണ്ടാതെ നിൽക്കുകയാണ്. يوم يقوم الروح والملائكة صفا لا يتكلمون മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മലക്കുകൾ മുഴുവനും വന്നു വരി വരിയായി അച്ചടക്കത്തോടെ, കുട്ടികൾ അസംബ്ലിയിൽ നിൽക്കുന്ന അച്ചടക്കത്തെക്കാൾ ആ മലക്കുകൾ മുഴുവനും വരി വരിയായി നിൽക്കുന്നു. ഒരാളും ഉരിയാടുന്നില്ല, ആരും വാതുറക്കുന്നില്ല. ആ സമയത്താണ് റബ്ബിന്റെ ചോദ്യം, ആർക്കാണ് ഇന്നത്തെ അധികാരം?
ലോകം കിടുകിട വിറപ്പിച്ച ഒരുപാട് ഭരണകർത്താക്കളില്ലേ, ലോകത്ത് ഒരുപാട് സ്വാധീനം ചെലുത്തിയ സ്വേച്ഛാധിപതികളില്ലേ, വലിയ വലിയ പട്ടാള അട്ടിമറി നടത്തിയ വലിയ വലിയ പവറുള്ള പട്ടാള മേധാവികളില്ലേ, ഒരാളും കണ്ടുന്നില്ല. അവസാനം റബ്ബിൽ നിന്ന് തന്നെ മറുപടി, എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹ്, അവന് മാത്രമാണ് അധികാരമെന്ന് അല്ലാഹു സ്ഥാപിക്കുന്ന ഒരു ദിവസമാണത്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനെന്ന് പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ സൂറത്തിലൂടെ പരിചയപ്പെടുത്തിയ ദിവസമാണത്. ആ ദിവസത്തിൽ സുഹൃത്തുക്കളെ, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപഴകലിലൂടെ, ഹബീബായ തങ്ങൾ അല്ലാഹുവിനോട് ശുപാർശ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അർശിന്റെ താഴെ പോയി സുജൂദ് ചെയ്തിട്ട് അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, അല്ലാഹ് ഈ ഉമ്മത്തിനെ ഒന്ന് ഹിസാബ് വിളിക്കണം, ഉമ്മത്തികളെ ഒന്ന് ഹിസാബിന് വിളിച്ചിട്ട് ഈ വല്ലാത്ത ദുരന്തത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൊല്ലങ്ങളോളം ഇങ്ങനെ കാത്തു നിന്ന് ക്ഷീണിച്ചു പോയ മനുഷ്യർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിച്ചു ആദം നബിയോട് അപരാധി പറയാണ്, മഹ്ഷറിൽ നിന്നൊന്ന് കരകയറണം, സ്വർഗമെങ്കിൽ സ്വർഗം, നരകമെങ്കിൽ നരകം, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അപരാധി പറയുമ്പോ ആദം നബി അടുത്ത നബിയിലേക്ക് തട്ടി തട്ടി അവസാനം ഹബീബായ തങ്ങളിലേക്ക് ഉമ്മത്തികൾ കടന്നു ചെന്നിട്ട് അപരാധി പറയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ ചുവടെ സുജൂദ് ചെയ്യുന്നത്. ഹബീബായ തങ്ങളെ അല്ലാഹു സ്നേഹത്തോടെ വിളിക്കാണ്, നബിയെ തല ഉയർത്തിക്കോ, അങ്ങ് സുജൂദ് ചെയ്യണ്ട, ഈ മഹ്ഷറയിൽ അങ്ങ് സുജൂദ് ചെയ്യണ്ട, ദുനിയാവിലങ്ങ് സുജൂദ് ചെയ്ത് 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 പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾക്ക് മഹത്വം നൽകി, എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയുമ്പോഴാണ് ഹബീബായ തങ്ങൾ പറയുന്നത്, എല്ലാവരെയും ഒന്ന് ഹിസാബിന് വിളിക്കണേ അല്ലാഹ്. അശ്ശഫാഅത്തുൽ ഉളമ എന്ന ശഫാഅത്തിൽ എല്ലാ വിഭാഗം ആളുകളും പെടുകയും എല്ലാവരെയും ഹിസാബിന് വിളിക്കുകയും ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ഹിസാബിന് വിളിച്ചു നോക്കുമ്പോഴല്ലേ ഓരോരുത്തരുടെയും ഇബാദത്തിന്റെ തോതുകൾ അളന്നു നോക്കുമ്പോഴല്ലേ ചെയ്തു പോയ തെറ്റുകളും ചെയ്ത നന്മകളുടെയും ഒക്കെ കടക്ക് അല്ലാഹ് പറയുമ്പോഴല്ലേ മനുഷ്യന് ബോധ്യപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലാ തസൂല ഖദമ ഇബ്നു ആദമ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസ്. അഞ്ച് കാര്യങ്ങൾ അന്വേഷിക്കാതെ, അഞ്ച് കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാതെ ഒരു മനുഷ്യന്റെയും കാല് അനക്കാൻ വിടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാവും വ്യക്തവുമായ മറുപടി നൽകപ്പെടാതെ ഒരുത്തന്റെ കാലും അനക്കാൻ വിടൂല. ഒന്നാമത്തെ കാര്യം ഏതാണ്? അവന്റെ ആയുസ് എന്തിനാ ചെലവാക്കിയത് എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം.
ആയുസ് എന്തിനാണ് ചെലവാക്കിയത് എന്ന ചോദ്യം സുഹൃത്തുക്കളെ നമ്മളോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മളോടാണ് അല്ലാഹുവിന്റെ ചോദ്യം വരുന്നതെങ്കിൽ ഇന്നത്തെ രാവിലെ മുതലുള്ള ഈ സമയം വരെയുള്ള സമയങ്ങൾ ഓരോ സഹോദരനും ഓരോ ഉമ്മമാരും ഇപ്പോൾ തന്നെ കൽവി